രാജ്യത്തെ പെൻഷൻ സമ്പ്രദായം കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. ഇതിന്റെ ഭാഗമായാണ് സൈനിക മേഖലയെയും അഗ്നിപഥ പദ്ധതിയിലൂടെ കരാർവൽക്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പഴയങ്ങാടി സബ് ട്രഷറിക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ധനകാര്യ മേഖലയിൽ നിയന്ത്രണം വരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക മേഖലയെപ്പോലും അഗ്നിബദ്ധ പദ്ധതിയിലൂടെ കരാർവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും കേരളം ഒരിക്കലും കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥ വന്നിട്ടില്ലെന്നും പഴയങ്ങാടിയിലെ പുതിയ കെട്ടിടം ഏവർക്കും സൗകര്യപ്രദമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടാളത്തിൽ 15ഓ 20ഓ വർഷമുള്ള പട്ടാളക്കാരെ എടുത്താൽ അവർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, അതിനുള്ള പണം പോലും മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലാത്തതുകൊണ്ടാണ് 4 വർഷത്തേക്കുള്ള ഷോർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ പട്ടാളക്കാരെ എടുക്കുന്നത്. യഥാർത്ഥ പ്രശ്നം ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ധനകാര്യ മേഖലയിൽ ഏറ്റവും നിയന്ത്രണം വരുത്തുക, സർക്കാർ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും പുറകോട്ട് മാറുക, ലെസ് ഗവേണൻസ് ആണ്, അല്ലെങ്കിൽ ലെസ് ഗവൺമെന്റും മാക്സിമം ഗവേണൻസ്, ഗവൺമെന്റിന്റെ ആളുകളെ കുറയ്ക്കുക, പരമാവധി ഭരണം ആളെ കുറയ്ക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. 10 ലക്ഷത്തോളം വേക്കൻസികൾ കേന്ദ്രത്തിന്റെ വിവിധ സർക്കാർ സർവീസുകളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാസർഗോഡേക്ക് പോകുന്ന കേന്ദ്ര സർവകലാശാലയിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, 50% ത്തിലധികം വേക്കൻസി ടീച്ചേഴ്സിന്റെ ഫില്ല് ചെയ്യാനുണ്ട് ഇന്ത്യയിലാകെ. അതാണ് അപ്പൊ ആ ഒരു സ്ഥിതി വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞൊരു സാമ്പത്തിക നയത്തിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് മേഖലയിൽ അധികം പേരെ വേണ്ട, അപ്പൊ പിന്നെ പെൻഷൻ കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട എന്ന് പറയുന്നതാണ്. 2.43 കോടി രൂപ ചിലവിലാണ് ട്രഷറിക്കായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 4150 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ രണ്ടു നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഇടപാടുകാർക്ക് മികച്ച സേവനം നൽകുന്നതിനുള്ള കൌണ്ടറുകൾ, ഓപ്പൺ ഓഡിറ്റോറിയം, ഡൈനിങ് ഹാൾ, ടോയ്ലറ്റ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇൻകലാണ് കെട്ടിട നിർമ്മാണത്തിന്റെ നിർവഹണം നടത്തിയത്. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, 7ഓം പഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ടീച്ചർ, വാർഡ് മെമ്പർ ജസീർ അഹമ്മദ്, മാടായി ബാങ്ക് പ്രസിഡന്റ് PP ദാമോദരൻ, ജില്ലാ ട്രഷറി ഓഫീസർ KP ഹൈമ, മുൻ MLA TV രാജേഷ്, PK ശ്രീമതി, ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ, ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ TC സുരേഷ്, CP ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.